നമസ്കാരം. നക്ഷത്ര രാശിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ രാശിക്കും ഓരോ രാശി സ്വരൂപമുണ്ട്. ആ സ്വരൂപം ആ വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കും. പിസസ് അല്ലെങ്കിൽ മീനം രാശിയിൽ ജനിച്ചവർക്ക് മീനത്തിൻ്റെ ആകൃതിയാണ് രണ്ട് മത്സ്യങ്ങൾ വാലും തലയും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ സ്പർശിക്കുന്ന രീതിയിലാണ് മീനം രാശിയുടെ സ്വരൂപം. അപ്പോൾ അത് പൊതുവായൊരു സ്വരൂപമാണ്. ഓരോ ദ്രക്കാണത്തിന് ഓരോ 10 ഡിഗ്രി വെച്ച് മൊത്തം 3 ദ്രക്കാണമുണ്ട് ഒരു രാശിക്ക്. അതനുസരിച്ച് അതിന് മാറ്റം വരുന്നുണ്ട്. എന്നാലും പൊതുവേ ഉള്ള ആ സ്വരൂപം, അതായത് ഒരു ഫിഷി ടൈപ്പായിരിക്കും പൊതുവെ മീനലഗ്നം. തേജസ്സുള്ളവരായിരിക്കും. ഫിഷിനെപ്പോഴും ഈ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് ഒഴുക്കൻ മട്ടിൽ ഒഴുകിപ്പോകാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തെ വലിയ കാർക്കശ്യത്തോടെ നേരിടാൻ താല്പര്യമുള്ളവരായിരിക്കില്ല ഈ മീനം രാശിയിൽ ജനിച്ചവർ പൊതുവെ. അത് മീനക്കൂറാവാം, അതായത് പൂരുരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാവാം, അല്ലെങ്കിൽ മീനലഗ്നമാവാം. മീനത്തിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം വരുന്ന നക്ഷത്രക്കാരോ ജാതകക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 12 രാശിക്കാർക്കും ഓരോ സ്വരൂപങ്ങളുണ്ട്. അത് അവരുടെ ജീവിതത്തെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ വ്യക്തിത്വത്തെയൊക്കെ സ്വാധീനിക്കും എന്നതാണ് കാര്യം. ഈ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതിൽ ആ പ്രത്യേക രാശിയുടെ ദേവതകളെ ഉപാസിക്കുന്നതിൽ വളരെ വലിയ കാര്യമുണ്ട്. ഇപ്പം മീനം രാശിയാണെങ്കിൽ വ്യാഴത്തിൻ്റെ രാശിയാണ്, ബൃഹസ്പതിയാണ് ദേവൻ. ബൃഹസ്പതി വിഷ്ണുവിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ, പ്രധാനമായി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതുമൊക്കെ ഈ സ്വരൂപവുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനിടയാക്കും. അത് ഓരോ രാശിക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് ഇവിടെ കൂടി തെളിവായി വരുന്നു. ഇനി നമുക്ക് ഈ ഒരാഴ്ച, അതായത് മെയ് 14 മുതൽ മെയ് 20 വരെയുള്ള വിവിധ കൂറുകാരുടെ ഭാഗ്യങ്ങൾ എങ്ങനെയാണ്, നിർദോഷങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യാഴം അവരുടെ ജന്മത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ പകുതി കഴിയുമ്പോൾ, അതായത് 14-15 ഒക്കെ ആകുമ്പോഴത്തേക്കും രണ്ടാം രാശിയിലേക്ക് പോകും, മേടത്തിൽ നിന്ന് ഇടവത്തിലോട്ട് പോകും. ബുധൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്, രാഹുവും നിൽക്കുന്നു. മൂന്നാം ഭാവത്തിൽ ശുക്രനുണ്ട്. വ്യാഴം ചൊവ്വ 4 പോയി കഴിഞ്ഞു. കേതു ഇപ്പോഴും 7 തന്നെയാണ്. സർപ്പം ജന്മത്തിലുണ്ട്. ശനി 11 ഭാവത്തിലും നിൽക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസം ചെറിയ ആലസ്യമോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈമനസ്യമോ പ്രശ്നങ്ങളോ ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ തന്നെ കാര്യങ്ങൾക്കൊരു മാറ്റം വരും. കുറച്ചുകൂടി ഊർജ്ജസ്വലത തൻ്റെ കർമ്മമേഖലയിൽ അവർക്ക് കാണിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത് സാമ്പത്തികമായ നേട്ടത്തെ കാണിക്കുന്നു. സാമ്പത്തിക നേട്ടം എന്ന് പറയുമ്പോൾ ചൊവ്വ 4 ഭാവത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കർമ്മരംഗത്ത് വളരെ ചടുലമായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ ആവേശത്തിൻ്റെയും അതുപോലെ വികാര തള്ളലിൻ്റെയും പുറത്തുള്ള പെരുമാറ്റം കൊണ്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അയാൾ പ്രവർത്തിക്കുന്ന മേഖലയിലോ പ്രവർത്തിക്കുന്ന ആ പ്രത്യേക ആംബിയൻസിലോ ആ സാഹചര്യത്തിലോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് അതുമാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ധനപരമായ കാര്യത്തിൽ ദോഷം കാണുന്നില്ല. ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ആശുപത്രിവാസത്തെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ശാരീരികമായ അവശതയോ അല്ലെങ്കിൽ 4 നിൽക്കുന്ന ചൊവ്വയും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ വാഹനം കൊണ്ടോ മറ്റേതെങ്കിലും കൂർത്തുമൂർത്ത വസ്തുക്കൾ കൊണ്ടോ ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടോ ഒക്കെ ചെറിയ അപകട സാധ്യതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവിനും അത്ര നല്ലതല്ല. സാമ്പത്തികമായി പൊതുവെ ഗുണം കാണുന്നുണ്ടെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിൽ അത് ചെലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവെ ഉള്ള ഒരു ആലസ്യമൊക്കെ മാറുന്ന ഒരാഴ്ചയാണ്. പ്രത്യേകിച്ചും ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അവസാനം വരെ, ശനിയാഴ്ച വരെ തന്നെയും വളരെ ഗുണമുള്ളതായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടമുണ്ട്. എന്നാൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ചിലർക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അത് വളരെ ശ്രദ്ധിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 17, 18 ദിവസങ്ങൾ വളരെ നല്ലതാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ 1-ാമത്തെ അരയാണ്. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ 1-ാമത്തെ അര, ഇതടങ്ങുന്നതാണ് ഇടവക്കൂർ. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജന്മത്തിലോട്ട് സൂര്യൻ വന്നിട്ടുണ്ട്. 10 ആണ് ശനി സഞ്ചരിക്കുന്നത്. 11 വിഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. 12 വ്യാഴവും ബുധനും രാഹുവും ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ചെലവ് വർദ്ധിച്ചിരിക്കും.
ഈശ്വരാധീനത്തിൻ്റെ ഒരല്പം കുറവുണ്ട്, കർമ്മമേഖലയിൽ തടസ്സവും കാണുന്നുണ്ട്. എന്നാൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജന്മാധിപനായ ശുക്രൻ അവർക്ക് ഭാഗ്യത്തെ കൊടുക്കും, പ്രത്യേകിച്ച് ധനത്തെ കൊടുക്കും. ഒരാഴ്ചത്തെ കാര്യമെടുക്കുമ്പോൾ ശുക്രൻ്റെ നില തീർച്ചയായിട്ടും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടാം മെയ് 2 മുതൽ മെയ് 28 വരെയും അവർക്ക് ശുക്രൻ വളരെ ഗുണവാനായിട്ടാണ് കാണുന്നത്. ശുക്രൻ എന്ന് പറയുമ്പോൾ ദാമ്പത്യസുഖം, സാമ്പത്തിക ഭദ്രത, പൊതുവെയുള്ള മനസ്സുഖം, നല്ല ആഹാരം കഴിക്കാനുള്ള സാധ്യത, നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കാനുള്ള സാധ്യത, നല്ല സൗഹാർദ്ദങ്ങളിൽ നിന്ന് ഗുണം, ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ഊഷ്മളത, അതുപോലെ തന്നെ സൗഹാർദ്ദങ്ങളിലെയും ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെയും ഒക്കെ ചാരുത കലർന്ന ഉന്മേഷം കിട്ടുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് തന്നെ മറ്റു ഗ്രഹങ്ങളുടെ ദോഷാവസ്ഥകൾ വലുതായിട്ട് കണക്കിലെടുക്കണ്ട. അപ്പോൾ ചിലവ് വർദ്ധിച്ചിരിക്കാം, ഒരു പക്ഷേ പ്രണയമെന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരിക്ക് കൂടുതൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഷോപ്പിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പണം ചിലവഴിക്കേണ്ടി വരും. അതുപോലെ യാത്ര അവർക്ക് കൂടുതൽ പണച്ചെലവിൻ്റെ ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഉദരസംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് തുട, കാൽമുട്ട് ഭാഗങ്ങളിൽ, അരക്കെട്ട് ഭാഗങ്ങളിലൊക്കെ അസ്വസ്ഥത കാണുന്നുണ്ട്. അതുകൊണ്ട് ശാരീരികമായ അവശത അവരെ തേടുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കണം. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത്, നാം ഉപദ്രവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചില ശത്രുക്കൾ പതുക്കെ തലപൊക്കുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 14, 15, 16, 18 നാല് ദിവസങ്ങളോളം താരതമ്യേന ഇവർക്ക് നല്ലതാണ്. മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർന്നം ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 11 വ്യാഴം, 11 ബുധൻ, 11 ഭാവത്തിൽ തന്നെയാണ് രാഹുവും നിൽക്കുന്നത്. അപ്പോൾ 9 ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തെ അത് തടയും. പക്ഷേ വരുമാനത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിലെ വിജയത്തിൻ്റെ കാര്യത്തിലും വ്യാഴത്തിൻ്റെ ബന്ധുക്ഷേത്രത്തിലെ നില അവർക്ക് ഗുണത്തെ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. മാത്രമല്ല 11 എപ്പോഴും നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണത്തെ ചെയ്യും. രാഹു സാമ്പത്തികമായിട്ട് അവർക്ക് ഗുണം കൊടുക്കും. പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് ഗുണം, വേറിട്ട ബുദ്ധി കൊണ്ട് എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് വഴി അവർക്ക് സാമാന്യം നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. യാത്രാഗുണം കാണുന്നുണ്ട്. 12 നിൽക്കുന്ന ചൊവ്വ, ജന്മത്തിലെ ശുക്രൻ, 12 നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ചിലവ് വർദ്ധിപ്പിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഉഷ്ണാധിക്യം മൂലമുള്ള രോഗങ്ങൾക്ക്, നയന രോഗങ്ങൾക്ക്, അതായത് കണ്ണിന് എന്തെങ്കിലും പ്രശ്നം വരാം, ഹൃദയ സംബന്ധമായ പ്രശ്നം വരാം, പ്രായഭേദമനുസരിച്ച് അത് മാറാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ ശാരീരിക അവശത വച്ചിട്ടത് മാറാം. അതുകൊണ്ട് ഹൃദയത്തിനും ഞരമ്പിനും കണ്ണിനും പൊതുവെ 12 നിൽക്കുന്ന സൂര്യൻ ദോഷത്തെ വരുത്തുമെന്ന് കാണുന്നു. ശുക്രൻ്റെ രാശിയിൽ സൂര്യൻ പോയി നിൽക്കുന്നതിനാൽ ഈ പ്രണയവുമായി ബന്ധപ്പെട്ടൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കാം. സൗന്ദര്യപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഈഗോയുടെയോ ഒക്കെ പേരിൽ ഇണയുമായോ പങ്കാളിയുമായോ സുഹൃത്തുമായോ സ്ത്രീ സുഹൃത്തുമായോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിലുള്ള ആ ഒരു സൗഹാർദ്ദത്തിന് ചെറിയൊരു ഉലച്ചിൽ വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈഗോയൊക്കെ കുറച്ച് വളരെ സൗമനസ്യത്തോടുകൂടി ഇടപെടാൻ ശ്രമിക്കുക. 2 നിൽക്കുന്ന ചൊവ്വ അത് പ്രത്യേകിച്ചും കാണിക്കുന്നു. നാവ് പിഴയ്ക്കും. ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഊറ്റം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള ഈഗോ കൊണ്ടോ ഒക്കെ സംസാരിക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ശത്രുത ഉണ്ടാക്കി വയ്ക്കാം. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് പോകണമെന്ന് കാണുന്നു. 5 ഭാവം ഭാഗ്യസ്ഥാനമാണ്. അവിടെ നിൽക്കുന്ന കേതുവും ഭാഗ്യത്തിന് ചെറിയ ദോഷം വരുത്താൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കും അത്ര നല്ലതായിട്ട് കാണുന്നില്ല. അപ്പോൾ 9 രാഹു, 5 കേതു, 2 ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, ഇതെല്ലാം തന്നെ ആണ് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഇവർക്കുണ്ടാക്കുന്നത്. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല, പക്ഷേ മാനസികമായി ചെറിയ വിഷമങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15, 16, 17, 18 നാല് ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്. കർക്കിടകക്കൂർ. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. ഇവർക്ക് 8 ഭാവത്തിൽ തന്നെയാണ് ഇപ്പോഴും ശനി സഞ്ചരിക്കുന്നത്. അത് 2025 മാർച്ച് വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. വ്യാഴത്തിൻ്റെ മാറ്റവും മറ്റു ഗ്രഹങ്ങളുടെ മാറ്റവും ദശയിലെയും അപഹാരത്തിലെയും ഒക്കെ മാറ്റവുമായിരിക്കും ഇവർക്ക് മറ്റു ഗുണങ്ങൾ, ഇവർക്ക് ഈ ദോഷത്തിനെ മറികടന്നുകൊണ്ട് മറ്റു ഗുണങ്ങൾ ഇവർക്ക് സമ്മാനിക്കുക. ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 10 ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 10 ഭാവത്തിലെ വ്യാഴം ജോലി മാറ്റത്തിനൊരു സാധ്യത കൊടുക്കുന്നു. ബുധനും അവിടെ നിൽക്കുന്നത് കൊണ്ട് ജോലി സംബന്ധമായി പഠിച്ചതെന്താണോ അതിൽ നിന്നും വരുമാനമോ ജോലിയോ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. രാഹു നിൽക്കുന്നത് കൊണ്ട് വിദേശത്തോ അല്ലെങ്കിൽ വിദേശത്ത് പോയി വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ പഠിക്കാനോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവിടെ ജോലി കിട്ടാനോ സാധിക്കും. ഇടയ്ക്ക് മുറിഞ്ഞുപോയ ജോലി വീണ്ടും അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 വ്യാഴം നിൽക്കുമ്പോൾ ശേഷക്രിയാ കർമ്മങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. വളരെ പ്രായക്കൂടുതലുള്ള
രക്തബന്ധത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേർപാടോ ശാരീരികമായ കടുത്ത അവശതയോ ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വന്നേക്കാം. പിന്നെ 11 ആണ് ഇപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത്. അത് സാമ്പത്തികമായി നേട്ടത്തെ കാണിക്കുന്നു. പ്രത്യേകിച്ചും ചെയ്ത കാര്യങ്ങളിൽ ധാർമ്മികമായി നിന്ന് കിട്ടാവുന്ന ലാഭമെല്ലാം അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. 12 ശുക്രൻ വീട് സംബന്ധമായ കാര്യങ്ങൾക്കോ സൗന്ദര്യവർദ്ധക സംബന്ധമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ തങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഹൃദയത്തിലിരിക്കുന്ന സൗഹാർദ്ദത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതായി കുറേ വന്നേക്കാം പണം. കാരണം ശുക്രൻ 12 നിൽക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഏത് കാര്യത്തിൽ പങ്കെടുത്താലും അവസാന നിമിഷം ചിലപ്പോൾ ഒറ്റപ്പെടേണ്ടി വരികയോ പരിഹാസ്യ കഥാപാത്രമാവേണ്ടി വരികയോ ചെയ്തേക്കാം. ജന്മത്തിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാരീരികമായി അവശതയോ മുറിവോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചൊവ്വ ജന്മത്തിൽ നിൽക്കുമ്പോൾ കൂടുതലും മുറിവാണ് ഉണ്ടാകാൻ സാധ്യത. തീപ്പൊള്ളലേൽക്കാം, അതായത് അഗ്നിയെ ഭയക്കേണ്ടി വരും, ഷോക്ക് ഇലക്ട്രിസിറ്റിയെ ഭയക്കേണ്ടി വരും, കൂർത്തുമൂർത്ത വസ്തുക്കളിൽ നിന്ന് മുറിവുണ്ടാകാം. പിന്നെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മാനസികമായ പീഡകൾ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കർക്കിടക കൂറുകാർ. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയും കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാക്കും. സാമ്പത്തികമായി ദോഷം ഒന്നും തന്നെ കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 15, 16, 17, 18 നാല് ദിവസങ്ങൾ ഇവർക്കും താരതമ്യേന നല്ലതാണ്. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവർക്ക് 7 ശനി സഞ്ചരിക്കുന്നു. അത് കണ്ടകശനിയാണ്. പക്ഷേ 8 നിന്നിരുന്ന വ്യാഴം ഏപ്രിൽ അവസാനത്തോടുകൂടി 9 വന്നിട്ടുണ്ട്. ഏപ്രിൽ 22 പുലർച്ചെ അത് 9 വന്നിട്ടുണ്ട്. 9 നിൽക്കുന്ന വ്യാഴം വളരെ വലിയ രക്ഷയാണ്, ഈശ്വരാധീനമാണ് ചെയ്യുന്നത്. സാമ്പത്തിക നേട്ടത്തെക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിൻ്റെ പ്രാരംഭ നടപടികളും അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ അവർക്ക് സുരക്ഷയും അനുഗ്രഹവും കിട്ടുന്നൊരവസരമാണ്. അതുകൊണ്ട് തന്നെ 9 വ്യാഴം അവർക്ക് തീർത്തും നല്ലതാണ്. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. തൊഴിൽ മേഖലയിൽ കുറച്ചുകൂടി അവർക്ക് കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കും. ജോലി കിട്ടാതിരുന്നവർക്ക് ജോലി കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സന്തോഷത്തിൻ്റെയോ അനുഗ്രഹത്തിൻ്റെയോ വാർത്തകൾ കേൾക്കാനിടവരും. 9 നിൽക്കുന്ന ബുധനും അവർക്ക് താരതമ്യേന നല്ലതാണ്. 9 രാഹുവിൻ്റെ ദോഷത്തെ ഈ വ്യാഴം പരിഹരിക്കുകയും ചെയ്യും. സൂര്യൻ 10 പോകുന്നു. 10 സൂര്യൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രവർത്തനത്തിൽ വളരെ വലിയ വിജയമോ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരവസരം ഉണ്ടാകും. സാമ്പത്തികമായ നേട്ടവും കാണുന്നുണ്ട്. കാരണം 11 ശുക്രനുണ്ട്. 12 ചൊവ്വ അപകടത്തിനോ രോഗത്തിനോ ചിലപ്പോൾ മരുന്ന് പൈസ മാറ്റിവെക്കേണ്ടി വരുമെന്ന് കാണുന്നു. ചില ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകാം. ജലവുമായി ബന്ധപ്പെട്ട് ദോഷം. കുളിക്കാൻ പോകുകയോ ബോട്ട് യാത്ര നടത്തുകയോ ഒക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കണം. അതിന് അപകട സാധ്യതകൾ കാണുന്നുണ്ട്. ജലവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ജലരാശിയിൽ പെട്ടവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദ ഭംഗമോ അല്ലെങ്കിൽ ബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. മാതാവിനും അത്ര നല്ലതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 15, 16, 17 ഉച്ചവരെ. പിന്നെ 20 താരതമ്യേന നല്ലതാണ്. കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2 അത്തം, ചിത്തിരയുടെ 1 ഇവരെ സംബന്ധിച്ചിടത്തോളം 6 ശനി സഞ്ചരിക്കുന്നത്. 3, 6, 11 ശനി സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ്. 7 നിന്നിരുന്ന വ്യാഴം ഇവർക്ക് 8 പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലോ അതിന് മുമ്പിലത്തെ വീഡിയോയിലോ കന്നിക്കൂറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും എനിക്ക് അഭിപ്രായമിട്ടിരുന്നു ഞാൻ 8 പോയ വ്യാഴത്തെക്കുറിച്ച് പറഞ്ഞില്ല, അല്ലെങ്കിൽ വ്യാഴം 9 എന്ന അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ചിലപ്പോൾ ചില സ്ലിപ്പ് ഓഫ് ടങ്സ് സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, കന്നിക്കൂറുകാർക്ക് 7 നിന്നിരുന്ന വ്യാഴം 8 പോയത്. അഷ്ടമത്തിൽ ഏത് ഗ്രഹം പോയാലും ആ ഗ്രഹത്തെക്കൊണ്ട് ദോഷമാണ് പറയുക. അഷ്ടമം എന്ന് പറയുന്നത് ഒരു ഗ്രഹവും നിൽക്കരുത് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ശുഭഗ്രഹവും നിൽക്കേണ്ട, പാപഗ്രഹവും നിൽക്കേണ്ടത്. ശുഭഗ്രഹം നിന്നാൽ ആ ശുഭഗ്രഹത്തെക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പാപഗ്രഹം നിന്നാൽ വർദ്ധിച്ച ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശുഭഗ്രഹമായ വ്യാഴം 7 ബലവാനായി നിന്ന് വ്യാഴം 8 പോകുമ്പോൾ ഈശ്വരാധീനം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ 8 ബുധന് ഒരു പ്രത്യേക കഴിവുണ്ട്. 8 ബുധൻ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾക്കും അറിവിൻ്റെ കാര്യങ്ങൾക്കും പ്രത്യേകമായ സ്കില്ല് കൊണ്ട്, അതായത് എന്തെങ്കിലും കഴിവ് കൊണ്ട് ജീവിക്കുന്നവർക്കും നല്ലതാണ്. ആ കഴിവിന് മാത്രം ഗുണം കിട്ടും. എന്നാൽ അതിൽ നിന്ന് പണം കിട്ടണമെന്നില്ല. കാരണം 8 ബുധൻ വേറെ തരത്തിൽ ദോഷങ്ങൾ ചെയ്യും. 8 നിൽക്കുന്ന രാഹു കൂടിയ വിഷത്തെ ശരീരത്തിന് സമ്മാനിക്കുമെന്നാണ്. പാമ്പിൻ്റെ കടിയേൽക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷബാധ ഏൽക്കാം. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും വ്യാഴം 8 ചെല്ലുമ്പോൾ 8 അവർ ദുഷ്ടനാണെങ്കിലും വ്യാഴം അവിടെ ചെല്ലുമ്പോൾ വ്യാഴത്തിന് അത് ബന്ധുക്ഷേത്രമാണ്. അതുകൊണ്ട് സർപ്പത്തിൻ്റെ ശൗര്യത്തെ കുറച്ച് കീഴടക്കും. അതുകൊണ്ട് തന്നെ വിഷം പോലുള്ള അല്ലെങ്കിൽ അലർജി പോലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ബാധിക്കാൻ ഇടയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിന് കുറവ് സംഭവിക്കാം.
ഒൻപതിൽ നിൽക്കുന്ന സൂര്യനും താരതമ്യേന നല്ലതാണ്. പിതാവിന് ചെറിയ ശാരീരിക അവശതകൾ കൊടുക്കുമെങ്കിലും ഇവിടെ ഇവരെ സഹായിക്കുന്നത് പത്തിലെ ശുക്രനാണ്. പത്തിലെ ശുക്രനും ആറിലെ ശനിയും ഇവർക്ക് ഗുണം ചെയ്യും. പത്തിലെ ശുക്രൻ സാമാന്യം നല്ല ഗുണം തന്നെ ചെയ്യും. കർമ്മരംഗത്ത് നല്ലവണ്ണം ശോഭിക്കാൻ സാധിക്കും. തൻ്റെ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ സാധിക്കും. തൻ്റെ സുന്ദരമായ വ്യക്തിത്വം ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ ഏതെങ്കിലും തരത്തിൽ അത് ആളുകളിൽ ഇംപ്രഷൻ ഉണ്ടാക്കാനും സാധിക്കും. അത് സാമ്പത്തിക വിജയമായും സാമ്പത്തിക നേട്ടമായും പിന്നീട് മാറുന്നതാണ്. അതുപോലെ പതിനൊന്നിൽ നിൽക്കുന്ന ചൊവ്വയും അവർക്ക് സാമ്പത്തികമായ ബലത്തെ സമ്മാനിക്കുന്നതാണ്. ഇതൊന്നും ദോഷകരമായ കാര്യങ്ങൾ അല്ല. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം, എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ദോഷങ്ങൾ അധികം വരില്ല. പക്ഷേ ശ്രദ്ധിച്ചു കൊള്ളണം, ഈശ്വരാധീനം കുറവാണ്. രണ്ടിൽ നിൽക്കുന്ന കേതു, അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്ക് നമ്മളെ ചതിക്കും, ഏറ്റവും അടുത്ത സുഹൃത്ത് ചിലപ്പോൾ ചതിക്കും എന്നുള്ള ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടാവണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 15, 16, 19 ഈ മൂന്ന് ദിവസങ്ങളാണ് താരതമ്യേന നല്ലത്. തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖം, ആദ്യത്തെ മുക്കാൽ. അഞ്ചാം ഭാവത്തിൽ ആണ് ശനി സഞ്ചരിക്കുന്നത്. അഞ്ചാം ഭാവത്തിലെ ശനി നാലിൽ നിന്ന് മാറുമ്പോൾ കണ്ടകശനി മാറി. അഞ്ചിൽ അത് പഞ്ചവത്സര ശനി എന്നൊക്കെ പറയുന്നൊരു ശനിയുണ്ട്. പക്ഷേ എന്നാലും അഞ്ചിലെ ശനി വലിയ ദോഷങ്ങൾ ചെയ്യില്ല. സന്താനങ്ങൾക്ക് ചെറിയ ആലസ്യമോ പഠന വിഷയത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്മാറ്റമോ ഒക്കെ ഉണ്ടാകുമെന്നേ ഉള്ളൂ. അതൊന്നും വലിയ ദോഷത്തെ പറയുന്നില്ല, പ്രത്യേകിച്ചും കുംഭം രാശിയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ആറിൽ നിന്നിരുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ പോയത് വളരെ നല്ലതാണ്. ഏഴിൽ ബുധൻ അവിടെ ഉണ്ട്, രാഹു ഏഴിൽ നിൽപ്പുണ്ട്. രാഹു ഏഴാം ഭാവത്തിൽ വലിയ ദോഷങ്ങളൊന്നും ചെയ്യില്ലെങ്കിലും ദാമ്പത്യപരമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. സംശയത്തിൻ്റെ നിഴൽ ദമ്പതിമാരുടെ ഇടയിൽ വന്ന് വീണാലുള്ള അവസ്ഥ അറിയാമല്ലോ. രാഹു നിൽക്കുമ്പോൾ അതാണ് പ്രശ്നം. കാരണം രാഹു ഛായയാണ്, ഇലൂഷനാണ് സമ്മാനിക്കുക, ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കും. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വളരെ അപകടം ഉണ്ടാക്കിയേക്കും. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള കടന്നുവരവ് രാഹുവിൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള ഇലൂഷൻസിനെ ഇല്ലാതാക്കിക്കളയും. അതൊരു നല്ല ലക്ഷണമാണ്. വ്യാഴം ഏഴിൽ കാര്യസാധ്യതയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി തടയപ്പെട്ടിരുന്ന കാര്യങ്ങൾക്ക് വിഘാതം മാറി അത് മുന്നോട്ട് പോകും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കാണുന്നുണ്ട്, യാത്രാഗുണം കാണുന്നുണ്ട്. യാത്ര തടയപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു പുനർവികസനം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടവും ജീവിത വിജയവും തൊഴിൽ വിജയവും ഇവർക്ക് പ്രതീക്ഷിക്കാം. എട്ടിലെ സൂര്യൻ നയനരോഗത്തിന് സാധ്യതയുണ്ട്. പിതാവിനത്ര നല്ലതല്ല. ഗുരുക്കന്മാരുമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാം. അതുകൊണ്ട് വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കുക. ബന്ധുത്വങ്ങളിൽ, അതായത് പ്രത്യേകിച്ചും രക്തബന്ധങ്ങളിൽ ബഹുമാനമനുസരിച്ച് തന്നെ ഇടപെടാൻ ശ്രമിക്കുക. അത് അതിരുവിട്ടുള്ള വർത്തമാനവും ഒക്കെ ഒരു ശാപമായി മാറിയേക്കുക. കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കണ്ണിന് അസുഖം വരാതിരിക്കാൻ നോക്കുക. ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഒൻപതിൽ നിൽക്കുന്ന ശുക്രൻ ദേവി കടാക്ഷമുണ്ട്. പൊതുവെ ആരോഗ്യവും അതുപോലെ തന്നെ സുഖ ജീവിതവും സമ്പത്തും കിട്ടും. പത്താം ഭാവത്തിലെ ചൊവ്വയും തൊഴിൽ മേഖലയിൽ നല്ല ഒരു നേട്ടം കാണിക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാനീ പറഞ്ഞ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യനെയും ജന്മത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെയും ദോഷം ആരോഗ്യപരമായ പ്രശ്നങ്ങളും അപവാദങ്ങളും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 16, 17, 18 ദിവസങ്ങൾ വളരെ നല്ലതാണ്. താരതമ്യേന വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവത്തിൽ ശനിയുണ്ട്. വ്യാഴം അഞ്ചിൽ നിന്ന് ആറിലോട്ട് പോയിരിക്കുന്നു. ഭാഗ്യസ്ഥാനത്തു നിന്നും ദുരിതസ്ഥാനത്തേക്കാണ് വ്യാഴം പോയിരിക്കുന്നത്. ആറിലെ വ്യാഴം, ആറിലും എട്ടിലും പന്ത്രണ്ടിലും വ്യാഴം പോയി നിന്നാൽ വലിയ ദോഷം ചെയ്യില്ല. കാരണം ശുഭഗ്രഹങ്ങൾ, അതിൽ ഏറ്റവും സാത്വികനായ ഗ്രഹം വ്യാഴമാണ്, ഈശ്വരാംശം കൂടുതലുള്ളത്. അതുകൊണ്ട് ദുസ്ഥാനങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ കൈകെട്ടി നിന്നുകളയും എന്നാണ് പ്രാമാണികന്മാർ പറയുന്നത്. അതായത് ഒന്നും ചെയ്യില്ല, ദോഷവും ചെയ്യില്ല, നന്മയും ചെയ്യില്ല, തിന്മയും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ന്യൂട്രൽ എഫക്റ്റാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ആറിൽ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ വ്യാഴം ബുധനും ആറാം ഭാവത്തിൽ ഒരു 50-50 ചാൻസേ മാത്രമേ ഗുണം തരത്തുള്ളൂ. ആറിലെ രാഹു ഗുണവുമാണ്. എന്നാൽ ഉദരസംബന്ധമായ രോഗങ്ങളോ കുടൽ സംബന്ധമായ പ്രശ്നങ്ങളോ അൾസറോ ഒക്കെ ഉണ്ടായേക്കാം. ഏഴാം ഭാവത്തിലെ സൂര്യനും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും അതുപോലെ ദാമ്പത്യപരമായ കുടുംബജീവിതത്തിനുമൊക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയേക്കാം. ചൂട് കുടുംബത്തിൽ ഒരു സ്മൂത്ത് അവസ്ഥയ്ക്ക് പകരം കുറച്ചൊരു ഘർഷണമുള്ള, ടെൻഷനുള്ള ഒരവസ്ഥ സൂര്യൻ സൃഷ്ടിച്ചേക്കും. അത് കഴിഞ്ഞ് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്. അഷ്ടമത്തിലെ ശുക്രനും അഷ്ടമത്തിലെ ബുധനും വലിയ ദോഷങ്ങൾ ചെയ്യുന്നതായി പറയുന്നില്ല ഒരു ഗ്രന്ഥങ്ങളിലും. അതുകൊണ്ട് തന്നെ എട്ടിൽ ശുക്രൻ പോകുമ്പോൾ ദോഷത്തെ പ്രതീക്ഷിക്കേണ്ട. ഒൻപതിലെ വ്യാഴം നേരത്തെ പറഞ്ഞതുപോലെ പിതാവിന് അത്ര നല്ലതല്ല. എന്നാലും പൊതുവെ അവരുടെ കാര്യത്തിൽ ശുക്രനാണ് അവരെ സഹായിക്കുക കൂടുതലായിട്ട്. അതുകൊണ്ട് ആ സ്വാധീനം വളരെ നന്നായിട്ട് തന്നെ മുമ്പോട്ട് പോകും.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് 12-ാം ഭാവത്തിലാണ് കേതു സഞ്ചരിക്കുന്നത്. ചെലവ് വർദ്ധിച്ചിരിക്കും, പക്ഷേ ജീവിതത്തെ അവർ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി കാണുന്ന, കുട്ടിത്തമക്കം വിട്ട് ജീവിതത്തെ വളരെ ഗൗരവത്തോടുകൂടി, കർമ്മമേഖലയെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരവസ്ഥ കൈവരും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 18, 19, 20 മൂന്ന് ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, 3-ാം ഭാവത്തിലെ ശനിയും 5-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനും ഭാഗ്യവും അതുപോലെ തന്നെ പൊതുവേ ജീവിതത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ കുറേ കാലത്തെ തടസ്സങ്ങളുമൊക്കെ ഇവർക്ക് മാറ്റുന്നതാണ്. ഭാഗ്യം കൂടുതലായിട്ട് ഇവരിലേക്ക് വന്നു ചേരും. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ശുക്രൻ 7-ൽ നിൽക്കുന്നതും കുടുംബജീവിതത്തോട് കൂടുതൽ മമത, ഊഷ്മളത ഇതെല്ലാം കൈവരും. സ്നേഹബന്ധങ്ങൾക്ക് പുതിയൊരു അർത്ഥമുണ്ടാകും. പുതിയ പുരസ്കാരങ്ങൾ, പുതിയ അനുഭവതലങ്ങൾ, പുതിയ ആഹ്ലാദങ്ങൾ ഒക്കെ ഇവരെ തേടി എത്തുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ടോ, വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ വാഹനം നേടുന്നതിൻ്റെയൊക്കെ കാര്യത്തിൽ ഇവർക്ക് ഗുണമുണ്ടാകും. എന്നാൽ ശാരീരികമായ അസ്വസ്ഥത, അപകട സാധ്യതകളൊക്കെ കാത്തിരിപ്പുണ്ടാകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രിസിറ്റിയുമായും അഗ്നിയുമായും ഒക്കെ ബന്ധപ്പെടുമ്പോഴും ഭാരമുള്ള വസ്തുക്കളുമായും വളരെ കത്തി, കഠാര, അതുപോലെ തന്നെ ഈ കൂർത്തുമൂർത്ത ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുമൊക്കെ വളരെ ശ്രദ്ധിക്കുക. സ്പീഡിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ജലവുമായി ബന്ധപ്പെട്ടൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാം, നീർദോഷങ്ങളിലും കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ഗുണമൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദേശത്തു നിന്നൊക്കെ ധനസഹായം ഇവരെ തേടിയെത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ദോഷമൊന്നുമില്ല. അത് ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 14, 18, 19 ആണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനി മാറി, വ്യാഴം ശനി 2-ൽ നിൽക്കുന്നു. വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് പ്രവർത്തന മേഖലയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കർമ്മമേഖലയിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങൾ കാണുന്നു. വീട്ടിലും ചെറിയ ചില മാറ്റങ്ങൾ, ചില ഫർണിച്ചറുകളൊക്കെ മാറ്റിയിടുകയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങുകയോ ഒക്കെ ചെയ്യാം. വാഹനത്തിലും ചില അറ്റകുറ്റപ്പണികളോ മാറ്റങ്ങളോ ഒക്കെ പ്രതീക്ഷിക്കാം. അമ്മയുമായി ബന്ധപ്പെട്ടൊക്കെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമ്മയ്ക്ക് ശാരീരികമായി ചെറിയ അവശത ഉണ്ടാകുമെങ്കിലും അമ്മയിൽ നിന്ന് ധനമോ മറ്റു നേട്ടങ്ങളോ ഒക്കെ മക്കൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾക്കാർക്കോ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും സഹായം വരുന്നുണ്ട്. പിതാക്കൾക്ക്, പിതാവുമായി ബന്ധപ്പെട്ടും വലിയ ദോഷമൊന്നും കാണുന്നില്ല. പക്ഷേ പിതാവിനും ചെറുമക്കൾക്കും അല്ലെങ്കിൽ സന്താനങ്ങൾക്കുമൊക്കെ ശാരീരികമായ അവശത കാണുന്നുണ്ട്. ശുക്രൻ്റെ നില അത്ര നല്ലതല്ല. ചൊവ്വ 7-ൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അതുപോലെ പ്രവർത്തിക്കുന്ന മേഖലയിൽ വികാരാധിക്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് നിയന്ത്രിക്കണം. എടുത്തുചാട്ടം, മുൻകോപം ഇങ്ങനെയൊക്കെ ഉള്ളത് ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കും. ഏറ്റവും അടുത്ത സുഹൃത്തിനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങൾക്കോ ഭാര്യയ്ക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക അവശതയോ അപകടമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നീർക്കെട്ടിൻ്റെ അസുഖങ്ങളും വരാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 16, 17, 20 16, 17, 20 ദിവസങ്ങൾ താരതമ്യേന നല്ലതാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2-ാമത്തെ അര, ചതയം പൂരുരുട്ടാതെ ആദ്യത്തെ മുക്കാൽ ഭാഗം, 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയും ജന്മത്തിൽ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും ബുധനും അതുപോലെ തന്നെ 4-ലെ സൂര്യൻ, ജന്മത്തിൽ നിൽക്കുന്ന ശനി ഇതൊക്കെ അത്ര നല്ലതല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സ്വന്തം ആരോഗ്യം, സ്വന്തം കുടുംബ ബന്ധങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സാമ്പത്തികമായി ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി നല്ലവണ്ണം അലയേണ്ടി വരുന്ന ഒരവസരമുണ്ട്. കഠിനാധ്വാനത്തിൻ്റെ ദിനങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇവർക്ക്, ഇവരെ മോഹിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ 5-ാം ഭാവത്തിൽ ഈ മാസത്തിൽ നിൽക്കുന്ന ശുക്രനാണ്. അതുകൊണ്ട് ഈ ആഴ്ച ശുക്രൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ഇവരെ അനുഗ്രഹിക്കുക. ദേവീ കടാക്ഷം പോലെ ഇവരിലേക്ക് സാമ്പത്തിക ഭദ്രതയും മനസമാധാനവും സുഖവും ആത്മസുഖവും അതുപോലെ തന്നെ ഭൗതിക സുഖവും ഒക്കെ ഇവരെ തേടിയെത്തും. അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. ഏറ്റവും പ്രധാനം, ഏതെങ്കിലും ഒരു ഗ്രഹം വളരെ ആക്റ്റീവായിട്ട് സഹായിക്കാനുണ്ടെങ്കിൽ അത് മതി. ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവരെ നല്ല സഹായിക്കും. 6-ലെ ചൊവ്വയും അത്ര ദോഷമൊന്നും ചെയ്യില്ല. കാര്യങ്ങൾക്ക് കുറച്ചുകൂടെ ഊർജ്ജസ്വലതയൊക്കെ വരും. കടബാധ്യതയിൽ നിന്ന് ചെറുതായെങ്കിലും ഒരു മോചനമുണ്ടാവും. വായ്പയ്ക്ക് എവിടെയെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പിതാവിനത്ര നല്ലതല്ല. അതുകൊണ്ട് അത് അല്പം ശ്രദ്ധിക്കണം. യാത്ര
മുടങ്ങാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും ചില മാറ്റിവെക്കലുകൾ പ്രതീക്ഷിക്കാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 14, 17, 18 ആണ്. 3 ദിവസങ്ങൾ നല്ലതാണ്. മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഭൂരിട്ടാതി അവസാനത്തേക്കാൾ ഉത്രട്ടാതി രേവതി. ഇവർക്ക് വ്യാഴം 2 സഞ്ചരിക്കുന്നു, ശുക്രൻ 4 സഞ്ചരിക്കുന്നു, ബുധനും 2. അതുകൊണ്ട് പ്രവർത്തന മേഖലയിൽ കുറച്ചുകൂടി ഇവർക്ക് സ്വന്തം കഴിവ് കൂടുതലായി പ്രകടിപ്പിക്കാൻ സാധിക്കും. പറയുന്ന വാക്കിന് ആളുകളിൽ നല്ല അംഗീകാരം കിട്ടും. അത് കർമ്മ മേഖലയിലായാലും ശരി, പ്രവർത്തന മേഖലയിലായാലും, അവരുടെ സ്കില്ലിലായാലും ശരി, അവർക്ക് സ്വന്തമായിട്ടുള്ള ചില കഴിവുകളുണ്ട്. അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരവസരമാണ്. അതിന് അംഗീകാരം കിട്ടുകയും അത് സാമ്പത്തിക നേട്ടമായി മാറുകയും ചെയ്യുന്നതാണ്. വീട് കുറച്ചുകൂടി സന്തോഷപരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോകും. 4 ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് പുതിയ അനുഭവം കാഴ്ചവെക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പുതിയ ഒരു അന്തരീക്ഷം കൈവരാം. അതൊക്കെ വളരെ നല്ലതാണ്. 5 നിൽക്കുന്ന ചൊവ്വ സന്താനങ്ങൾക്ക് ചെറിയ ദോഷമുണ്ടാക്കുമെന്ന് കാണുന്നു. അതുപോലെ ഭാഗ്യത്തിനും ഇടയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പ്രത്യേകിച്ചും 7 ശനി ആരംഭിച്ചിട്ടുണ്ടവർക്ക്, അതുകൊണ്ടത് ശ്രദ്ധിക്കണം. 8 നിൽക്കുന്ന കേതുവും ഇവർക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സ്വന്തം കർമ്മങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥതയും ധാർമ്മികതയും പുലർത്തുന്നത് ഇവർക്ക് വളരെ നല്ലതായിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 15, 16, 20 ആണ്. ആഴ്ചയിൽ 3 ദിവസവും താരതമ്യേന ഇവർക്ക് നല്ലതാണ്. ശനിക്ക് ദോഷമുള്ള കൂറുകാരൊക്കെ തന്നെയും ശനിയാഴ്ച ദിവസങ്ങളിലെ വ്രതശുദ്ധി, കറുത്ത വസ്ത്രം ധരിക്കൽ, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, അതുപോലെ തന്നെ തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക, ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക, സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം ശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലോ പോയി ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ്. ജപമാണ് കലിയുഗത്തിൽ പരമപ്രധാനം. ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുക. വ്യാഴം ഏതെങ്കിലും തരത്തിൽ ദോഷത്തിൽ നിൽക്കുന്നവർക്ക് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ വ്യാഴാഴ്ച സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം ഓം നമോ നാരായണായ ജപിക്കാം, മഞ്ഞപ്പട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ പാൽപ്പായസ നൈവേദ്യം വ്യാഴാഴ്ച വിഷ്ണു ഭഗവാന് സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ ശുക്രൻ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ബുധനാഴ്ച പോവുക, പാൽപ്പായസ നൈവേദ്യം മഞ്ഞപ്പെട്ട് സമർപ്പിക്കലും നല്ലതാണ്. സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം പോകുന്നത് വളരെ ഉത്തമം. രാഹുദോഷത്തിന് ഓം നാഗായനമ എന്ന് ജപിക്കുക. രാഹുർ എന്ന് പറയുമ്പോൾ സർപ്പദൈവങ്ങളാണ്. സർപ്പദൈവങ്ങളുടെ അടുത്ത് പോയി 100 ബാലും സമർപ്പിക്കുക, സ്വന്തം നാളും പേരുമൊക്കെ പറഞ്ഞ് അർച്ചന നൽകുക. കേതുവിൻ്റെ ദോഷത്തിന് ഗണപതിയെ സ്തുതിക്കുക. ഓം ഓം നമോ ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയോ നമോ എന്ന് ജപിക്കുക. കറുകമാല അർപ്പിക്കുക, തേങ്ങ മുട്ടുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഗണപതിയുടെ ഏതെങ്കിലും തരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിൽ സർവദാ തടസ്സമായിരിക്കും വരിക. അത് മാറ്റാൻ പ്രത്യേകിച്ച് ഗണപതിക്ക് പൂജകൾ ചെയ്യുക. പ്രത്യേകിച്ചും ആചാര്യനുമായി സംസാരിക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു മറുപടി കിട്ടും. അതനുസരിച്ച് ഗണപതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇത് പാപപരിഹാരമാണ്. ഏറ്റവും പ്രധാനം മനസ്സാണ്. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ ജപം പരമപ്രധാനമാണ്. അല്ല, ജപത്തിലൂടെയാണ് ഒരു പ്രത്യേക ദേവനുമായി മാനസികമായി ആത്മാവുമായി കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് ജപിക്കാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും ഞങ്ങളെ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലൂടെ അറിയിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.